നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശൈല റാണി. എനിക്ക് ഈ മാസം ലൈവിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, തിരക്ക്, പിന്നെ മോള് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്ക് കാരണമാണ് എനിക്ക് ലൈവിൽ വരാൻ പറ്റാത്തത്. അത് കാരണം ഞാൻ കുറച്ച് കമൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് അതിന് മറുപടി തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. കമൻറ്റ് ചെയ്തിട്ട് ഞാനത് മറുപടി പറയാനുള്ളതാണ്. എങ്കിൽ ഇതേപോലെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ വിചാരിക്കണേ ലൈവ് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഷെഡ്യൂൾ കാരണം. അപ്പോൾ എനിക്ക് ഒരു ഒരാളയച്ച ഒരു കമൻറ്റാണ്, ഫവാസാണ് ഇട്ട ചോദിച്ചിരിക്കുന്നത്. ഭാര്യ വീട്ടുകാരുടെ ഇരയായ ഒരു വ്യക്തിയാണ് ഞാൻ. ഭാര്യയ്ക്ക് മാനസിക രോഗം മറച്ചു വച്ച് കല്യാണം നടത്തി ഇപ്പോൾ ആ രോഗമില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇപ്പോൾ കേസ് കോടതിയിലാണ്. അദാലത്തിന് ശേഷം കോടതി കേസ് സ്വീകരിക്കും. എൻ്റെ സംശയം, മാനസിക രോഗം ഗ്രൗണ്ടായി കാണിച്ചു കൊണ്ട് വാദം നടത്താൻ സാധിക്കുമോ? ഭാര്യയ്ക്ക് ചിലവിന് വിധിക്കുന്നതിന് പുറമേ വേറെ പണം വിധിക്കുമോ? മാനസിക പ്രശ്നം കോടതിയിൽ നമ്മുടെ ഭാഗത്തിന് ബെനിഫിറ്റ്സ് ഉണ്ടാകുമോ? കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആദ്യം ഞാനേ ഒരു പേഴ്സണലായിട്ട് ഒരു അഡ്വൈസ് തരാം, പിന്നെ ലീഗലായിട്ട് പോവാം. പേഴ്സണൽ അഡ്വൈസ് എന്ന് പറയുന്നത്, നമ്മുടെ പഴയ കാലത്താണ് ഈ ചായയൊക്കെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് പോയി കല്യാണം കഴിക്കുന്നത്, അന്ന് കണ്ട് കല്യാണം കഴിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലം മാറി. മാനസിക പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയാണെങ്കിൽ, രണ്ട് പേരായിട്ടും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അത് കുറേ കൂടെ അടുത്ത ഇടപഴകുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, കല്യാണത്തിന് മുന്നേ എത്രത്തോളം നിങ്ങൾക്ക് ഇൻട്രാക്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ആളുമായിട്ട് ഇടപെടാൻ ശ്രമിക്കുക. അല്ലാതെ ഓടി ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കുറച്ച് ലീവിന് വേണ്ടിയിട്ട് ചടപടാ കല്യാണം കഴിച്ചിട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളേക്ക് വരുന്നത്. അല്പസന്തോഷത്തിന് കരുതി വലിയ ദുഃഖം വരുത്തി വയ്ക്കരുത്. അത് കാരണം ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫ് ലോങ് അവസാനം വരെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ ധൃതി കാണിക്കാണ്ട് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുടെ ആണെങ്കിൽ നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അടുത്ത് ഇടപഴുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില വ്യക്തിത്വ വൈകല്യങ്ങൾ മാത്രമാണ് നമുക്ക് അത്രമാത്രം മനസ്സിലാക്കാൻ പറ്റാത്തത്. അല്ലാതെ നമുക്ക് മാനസിക രോഗിയാണെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്ന് ഡൈവേർഷൻ വരുന്നത്, നമ്മുടെ ഐ കോണ്ടാക്റ്റ് ഇല്ലാത്തത്, ഇപ്പോൾ സിസോഫീനിക്കൊക്കെ ആണെങ്കിൽ അനാവശ്യമായിട്ട് ഒരു ഇല്യൂഷനിലായിരിക്കും ശരിക്കുക. അങ്ങനത്തെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കഴിയുന്നതും ഇങ്ങനെയുള്ള അവരുമായിട്ട് ഇടപഴകാൻ ശ്രമിക്കുക നേരത്തെ കല്യാണത്തിന് മുന്നേ. ഇതെൻ്റെ പേഴ്സണൽ അഡ്വൈസാണ്. ഇനി ലീഗൽ അഡ്വൈസിൽ പോവാം. മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബ കോടതികൾ വച്ചിരിക്കുന്നത്. കുടുംബ കോടതിയിൽ പോകുമ്പോൾ ഒരു മാരേജ് ഡിവോഴ്സിലേക്ക് പോകുമ്പോൾ വളരെ നിസ്സാരമായിട്ട് നമ്മൾ ഓടിപ്പോയാൽ കിട്ടുന്ന ഒരു സാധനമല്ല ഡിവോഴ്സ്. ഒരാൾ എതിർക്കുകയാണ് എങ്കിൽ അതർ പാർട്ടിക്ക് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും എന്തുകൊണ്ട് നമ്മൾ ഡിവോഴ്സ്, ഈ ബന്ധം അവസാനിപ്പിക്കുന്നു എന്ന് നമ്മൾ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇപ്പോൾ ഇത് ഭർത്താവാണ് എന്നടുത്ത് ചോദിച്ചിരിക്കുന്നത് ഭാര്യയ്ക്ക് മാനസിക പ്രശ്നം ഉണ്ട് എന്ന്. എല്ലാ മാനസിക രോഗങ്ങൾ നമുക്ക് ഡിവോഴ്സിലേക്ക് എത്തത്തില്ല. അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള മാനസിക രോഗങ്ങളാണ് നമുക്ക് ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി തീരുമാനിക്കുന്നത്. സിസോഫീനിയക്കാണെങ്കിൽ തന്നെയും ക്യൂറബിൾ ആണോ അതല്ലെങ്കിൽ മറ്റാൾക്ക് എത്രത്തോളം ഡേഞ്ചറസ് ആണ്, ഒരിക്കലും അവർക്ക് ആ മാരിറ്റൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കൺസെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ലേ, ഇതൊക്കെ കോടതി നോക്കും. നമുക്കൊരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഫുൾ കൺസെൻറ്റ് കൊടുക്കണമല്ലോ. അതായത് വിവാഹബന്ധത്തിൽ സിഗ്നേച്ചർ ചെയ്യുന്ന സമയത്ത് ഒരു അൺസോൾഡ് മൈൻഡായിട്ടുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു സിഗ്നേച്ചർ ഒരിട്ടും വാലിഡ് അല്ല. അപ്പോൾ കൺസെൻറ്റ് കൊടുക്കാനുള്ള കപ്പാസിറ്റി അയാൾക്കുണ്ടോ? ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് കോടതി ഡിവോഴ്സ് അനുവദിക്കുന്നത്. അതല്ലാതെ ചെറിയൊരു ഡിപ്രഷനോ അല്ലെങ്കിൽ ചെറിയൊരു അബ്നോർമാലിറ്റിയോ ക്യൂറബിൾ ആയിട്ടുള്ളൊരു ഡിസീസോ ഒന്നും കോടതി അംഗീകരിക്കത്തില്ല. ഇൻ കേസ് ഡിവോഴ്സ് അനുവദിച്ചു എന്ന് വെച്ചോളൂ, ആ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി വേറൊരു വിവാഹം കഴിക്കുന്നത് വരെയോ അല്ലെങ്കിൽ സെൽഫായിട്ട് അവൾക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാകുന്നത് വരെയോ ഭർത്താവ് മെയിൻ്റനൻസ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അവൾ ആവശ്യപ്പെടുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഫിനാൻഷ്യൽ ലയബിലിറ്റിയും നിങ്ങൾക്ക് അതുണ്ടാകാം. പിന്നെ മെയിൻ്റനൻസ് അല്ലാതെ കൂടുതൽ എമൗണ്ട് സാധാരണ കോടതി വിധിക്കാറില്ല. അതങ്ങനെയുള്ള ചില കോമ്പൻസേഷൻസ്, ചീറ്റിംഗ് പോലുള്ള കോമ്പൻസേഷൻസൊക്കെ വധിക്കുള്ളൂ. പിന്നെ കോടതി വിധി എനിക്ക് നേരത്തെ പറയാൻ പറ്റില്ല. ഓരോ ഫാമിലി കേസസിലും അതിൻ്റേതായിട്ടുള്ള ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസും ലോയും ഒക്കെ നോക്കിയിട്ടാണ് കോർട്ട് ഫാമിലി മാറ്റേഴ്സിൽ വിധി പറയുന്നത്. വളരെ ലിബറലായിട്ട് രണ്ടു പേർക്കും കൂടുതൽ ഹാം ഉണ്ടാവാത്ത രീതിയിൽ എന്താ പറയുക, ജസ്റ്റിസ് എപ്പോഴും നിലനിർത്തിക്കൊണ്ടായിരിക്കും കോർട്ട് വിധി പറയുന്നത്. പിന്നെന്താ, മാനസിക പ്രശ്നം കൂടുതൽ നമ്മുടെ ഭാഗത്തിന് ബെനിഫിറ്റ്സ് ഉണ്ടാകും. മാനസിക പ്രശ്നം നമ്മൾ പറഞ്ഞാൽ മാത്രമല്ല, നമ്മൾ അത് പ്രൂവ് ചെയ്യണം, മെഡിക്കലി നമ്മൾ പ്രൂവ് ചെയ്യണം.
കോടതിയിൽ സൈക്യാട്രിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെതോ ഡയഗ്നോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൂവ് ചെയ്യണം. ആരാണോ ആരോപിക്കുന്നത് അവയാളാണ് ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് അവർ അയാളുടെ ഭാഗത്താണ്. ഇപ്പം ഞാനാണ് പെറ്റീഷണർ എന്ന് വെച്ചോളൂ, പെറ്റീഷണർ ഞാൻ ഇങ്ങനത്തെ കേസുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അയാൾക്കെതിരെയുള്ള ഓരോ ആരോപണങ്ങളും നമ്മൾ കോടതിയിൽ പ്രൂവ് ചെയ്യേണ്ടി വരും. ബേർഡൻ ഓഫ് പ്രൂഫ് ഈസ് ഓൺ ദ പാർട്ട് ഓഫ് ദ പേഴ്സൺ ഹൂ ഈസ് മേക്കിംഗ് അലിഗേഷൻ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ ഫവാസ്, ഫവാസിൻ്റെ കമൻറ്റിനുള്ള മറുപടിയാണ്. ഫവാസിൻ്റെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ മാനസിക രോഗ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ലൈവ് വരാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. കമൻറ്റിൽ ഞാൻ മറുപടി തരാം. കമൻറ്റ് ഇതേപോലെ വീഡിയോ ചെയ്തിട്ട് മറുപടി തരാം. എല്ലാ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.